സർക്കാരിന്റെ ജീവനക്കാരോടും അധ്യാപകരോടുമുള്ള നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി KPST നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ആറ്റിങ്ങൽ ഉപജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രദീപ് നാരായണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ ക്ഷാമത്തേക്ക് തടസ്സപ്പെടുമ്പോൾ അത് അധ്യാപകരുടെ ജോലി ചെയ്യാനുള്ള താല്പര്യം ആത്മാർത്ഥതയൊക്കെ കുറയാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കി. ഇത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ പുറകോട്ടടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും തങ്ങൾ തൊഴിലാളികളുടെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്ന ഒരു സർക്കാർ എന്ന് പറയുന്ന കേരളത്തിലെ ഇടതു സർക്കാർ അവർ അഴിമതിയിലും സ്വജനപക്ഷപാതവും നടത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ ജീവനക്കാരെയും അധ്യാപകരെയും മറക്കുകൂടി ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്നതിൽ ഒരത്ഭുതവുമില്ല എന്ന് ഈ ഗവൺമെന്റ് കാണണം. ഈ ഗവൺമെന്റ് നടത്തുന്ന ഇത്തരം ധിക്കാരപരമായ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നാണ് ഞങ്ങളുടെ പക്ഷം. തീർച്ചയായും അധ്യാപക പക്ഷത്ത് നിന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജീവനക്കാരുടെ പക്ഷത്ത് സാധാരണ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോൾ വിലക്കയറ്റം ഞങ്ങളുടെയൊക്കെ ഈ കേരള ജനതയുടെ മുഴുവൻ നട്ടല്ലൊടിക്കുന്ന വിലക്കയറ്റമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇനിയെങ്കിലും തങ്ങളുടെ നിലപാട് മാറ്റി ജീവനക്കാർക്കും അധ്യാപകർക്കും DA അനുവദിക്കുമ്പോൾ അത് എന്ന് മുതലാണോ അനുവദിക്കുന്നത്, കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു എന്ന് മുതലാണ് DA അനുവദിക്കുന്നത് പറയാതെ അരിയർ കുടിശ്ശിക നൽകാത്ത ഒരു സർക്കാർ ഉത്തരവുണ്ടായിരിക്കുന്നത്. ഇത് ജീവനക്കാരോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിൽ KSRTCയിൽ കഴിഞ്ഞ 7-8 വർഷം മുമ്പ് ഇടത് ഗവൺമെന്റ് നടപ്പിലാക്കിയ ക്ഷാമബത്വ നയം കേരളത്തിലെ ജീവനക്കാരെയും അധ്യാപകരുടെയും മേൽ കൂടി അടിച്ചേൽപ്പിക്കുന്ന ഒരു നിലപാടാണ് ഈ ഉത്തരവിലൂടെ ഈ കറുത്ത ഉത്തരവിലൂടെ നമ്മൾ കണ്ടത്. ഇന്ന് കേരളത്തിൽ ഈ സർക്കാരിന്റെ ഇടതു സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധമായ ഉത്തരവ് കത്തിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടത്താൻ ഉദ്ദേശിച്ചത്. ജീവനക്കാർക്കും അധ്യാപകർക്കും അർഹമായ DA യഥാസമയം അനുവദിക്കാതിരിക്കുകയും 21% DA കുടിശ്ശികയുള്ളപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേവലം 2% മാത്രം അനുവദിക്കുകയും അതിന്റെ 2021 ജനുവരി മുതലുള്ള 13 മാസത്തെ കുടിശ്ശിക അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന നടപടി അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് KPST ആറ്റിങ്ങൽ ഉപജില്ലാ കമ്മിറ്റി ആരോപിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവാദ ഉത്തരവ് കത്തിച്ചാണ് പ്രതിഷേധം നടത്തിയത്. സംഘടനാ ഭാരവാഹികളായ R. ശ്രീകുമാർ, N. സാബു, V. വിനോദ്, OB ഷാബു, CS വിനോദ്, TU സഞ്ജീവ്, RS ലിജിൻ, P. രാജേഷ്, S. ഗിരിലാൽ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിനും ധർണയ്ക്കും നേതൃത്വം നൽകി. HP ന്യൂസ്, 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. sarusanitary@gmail.com.